ഹായ് ഫ്രണ്ട്സ്, ഞാൻ ജാഫർ ആറൻകുടൻ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക. ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഹീറോ പ്ലഷർ എന്ന് പറഞ്ഞ പഴയ മോഡൽ ഒരു വണ്ടി, 2012 മോഡൽ വണ്ടിയുടെ റിയർ ഷോക്ക് അബ്സറിൻ്റെ ബുഷ് എങ്ങനെയാണ് മാറ്റുന്നതെന്നാണ്. അത് നമ്മൾ ആദ്യമായി കൊണ്ട് ബുഷ് എൻ്റെ അവിടെ വരുന്ന ഒരു സ്ക്രൂ ഉണ്ട്, അത് അഴിച്ചെടുക്കുക. പിന്നെ ഞാൻ ഒരു വണ്ടി വർക്ക്ഷോപ്പുകാരനൊന്നുമല്ല, അപ്പോൾ ചെറിയ ചെറിയ പോരായ്മകളൊക്കെ ഉണ്ടാവും. ഞാൻ ഇലക്ട്രീഷ്യനാണ്, ഹൗസ് വയറിങ്ങിൻ്റെ ഇലക്ട്രീഷ്യനാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ സ്ക്രൂ അഴിച്ചതിന് ശേഷം നമ്മൾ അതിലുള്ള ബുഷ് തട്ടിക്കളയണം, പഴയ ബുഷ് തട്ടിക്കളയണം. ഇതിൻ്റെ സെൻറ്ററിലെ ബുഷ് റബ്ബർ മുഴുവൻ ദ്രവിച്ച് പോയി കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ സെൻറ്ററിൽ ഉള്ള ഒരു പാർട്ടും പുറം സൈഡിൽ ഒരു റിംഗ് സൈഡ്സും ഉള്ളിലുള്ള റബ്ബറുമായിട്ടാണ് ഇത് ബുഷ് വരുന്നത്. 34 രൂപയാണ് ഇതിൻ്റെ റബ്ബറിൻ്റെ വില വരുന്നത്. അങ്ങനെ അതിൻ്റെ ഉള്ളിലുള്ള ഭാഗം അതിൽ കിടക്കുന്നുണ്ട്. അത് ഞാനൊരു സ്ക്രൂ ഡ്രൈവറും ചുറ്റിക്കൊക്കെ വെച്ചിട്ട് മേടി മെല്ലെ തട്ടി പുറത്തേക്ക് ഇട്ടു. വലിയ സ്ക്രാച്ച് ആകാതിരിക്കാൻ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. അങ്ങനെ അത് തട്ടിക്കഴിച്ച് അതിൻ്റെ ഉള്ളിലത്തെ പാർട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു ഒരസി പേപ്പർ ഉപയോഗിച്ചിട്ടുണ്ട്, സാൻഡ് പേപ്പർ ഉപയോഗിച്ചിട്ടുണ്ട്, അതിൻ്റെ ഉള്ളൊന്ന് അരച്ച് ക്ലീൻ ചെയ്യുക. അതുപോലെ ഇതും വേണമെങ്കിൽ ഒന്ന് അരച്ച് ശരിയാക്കിയതിന് ശേഷം, ഇത് അരക്കേണ്ട ആവശ്യം വരത്തില്ല, നമ്മൾ ചെറുതായിട്ട് സ്ക്രൂ ഡ്രൈവർ കൊണ്ട് ഞെളിങ്ങിയതുകൊണ്ടാണ് ഞാൻ അത് ചെയ്തത്. ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഗ്രീസോ എന്തെങ്കിലും അതിൽ അപ്ലൈ ചെയ്യുക. ഞാൻ എൻ്റെ കയ്യിൽ ഗ്രീസ് ഇല്ലാത്തതുകൊണ്ട് കുറച്ച് കരി ഓയിലാണ് അത് തേച്ചത്, അതിൻ്റെ ഓയിലും ഞാൻ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ്. അങ്ങനെ അതിലും അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ അതിലേക്ക് വെച്ചിട്ട് ഇതിൽ കാണിക്കുന്നത് പോലെ ചെയ്യുകയാണ് വേണ്ടത്. എൻ്റെ കയ്യിലുള്ള ടൂൾസുകളാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള ടൂൾസുകൾ എടുക്കുക. എൻ്റെ കയ്യിൽ ചെറിയ ചുറ്റി വലിയ ചുറ്റി ഉണ്ടായതുകൊണ്ട് ഞാൻ അതുകൊണ്ടാണ് എടുത്തത്. ഞാൻ ആദ്യം പുറകുവശത്ത് കൂടെ ഇങ്ങോട്ട് കയറി പോകരുത് നോക്കിയതാണത്, അത് നടക്കില്ല. ഫ്രണ്ടിൽ നിന്ന് തന്നെ ഇടുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ അത് ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം, ഒന്നുകൂടി ഞാൻ ഒരച്ച് ക്ലീൻ ചെയ്തതിന് ശേഷം അതിൽ നല്ലപോലെ ഓയിലും കൊടുത്ത് ഞാൻ ഇതിൻ്റെ പുറം വശം, അഥവാ ഈ ബുഷിൻ്റെ പുറം വശം കൂടി ഒന്ന് ഞാൻ എന്ത് ചെയ്തു, ഒരസി പേപ്പർ ഇട്ട് ഒന്ന് അരച്ച് നല്ലപോലെ ഒന്ന് ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. കാരണം ഇത് കുറച്ച് പഴക്കമുള്ള വണ്ടി ആയതുകൊണ്ട് കുറച്ച് തുരുമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടാണ് ഇതിലേക്ക് നല്ല രീതിയിൽ കയറി പോകാത്തത്. വയസ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെച്ച് പിടിക്കാവുന്നതാണിത്. അപ്പോൾ ഞാനിത് ചുറ്റിക്കൊണ്ടും എല്ലാം ഇങ്ങനെ അടിച്ച് അതിലേക്ക് ഇൻസേർട്ട് ചെയ്യുകയാണ്. അങ്ങനെ ഞാനൊരു ചെറിയ ചുറ്റിക വെച്ച് അതിൻ്റെ പുറകിൽ കുറച്ച് വലിയ ചുറ്റികയായിട്ട് അടിച്ച് അതിലേക്ക് ഇൻസേർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നല്ല ഓയിലോ ഗ്രീസൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലൊക്കെ നല്ലപോലെ ഒന്ന് അരച്ച് ക്ലിയർ ആക്കിയിട്ടുണ്ടെങ്കിൽ ഇത് നല്ല സ്മൂത്തായിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറും. ഇതിലൊക്കെ നമ്മൾ കടയിൽ ചെയ്യുകയാണെങ്കിൽ ഒരു 200-300 രൂപ ഒരു കൂലി വാങ്ങും. ഇവിടെ ഞാൻ ഇതിൻ്റെ ഒരു പ്ലഗ് മാറ്റാൻ പോയതിന് തന്നെ എനിക്ക് പ്ലഗ് മാറ്റി ഒരു കാർപ്പറ്റ് ക്ലീൻ ചെയ്യണമെന്ന് പറഞ്ഞു. പ്ലഗ് നല്ല രീതിയിൽ ഇതായിരുന്ന വണ്ടി പിന്നെ എന്ത് ചെയ്തു, അതിൻ്റെ ദമ്മും കുറഞ്ഞു. കാർപ്പറ്റ് ക്ലീൻ ചെയ്തതോടുകൂടി അത് വർക്ക്ഷോപ്പിൽ ചെയ്തതോടുകൂടി അങ്ങനെ 300 രൂപ അവർ കൂലി മേങ്ങി. അതുകൊണ്ട് ഞാൻ ഓയിലും അവരെ കൊണ്ട് മാറ്റിച്ചില്ല, ഇതും ഞാൻ അവരെ കൊണ്ട് മാറ്റിച്ചില്ല. അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കുക, അറിയുന്ന വർക്ക്ഷോപ്പിലെ കൊടുക്കുക. അങ്ങനെ അത് ഞാനതിലേക്ക് വെച്ചതിന് ശേഷം ഇനി നമുക്ക് കൃത്യമായിട്ടത് അടിച്ചിതാക്കണം. പിന്നെ എന്തെങ്കിലും ഉളിയോണ്ടൊക്കെ വെച്ച് ഇതാക്കാം, പക്ഷേ നമ്മളത് ചതയാതെ അഥവാ എന്താ പറയുക ഞെളുങ്ങാതെ സൂക്ഷിക്കണം. കാരണം അതിൽ ആ ബോൾട്ട് കയറി പോകാനുള്ളതാണ്. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിൻ്റെ ആ ഷോക്ക് അബ്സർ അതിലേക്ക് തള്ളി വെക്കണം, ഹോളിലേക്ക് കറക്റ്റായിട്ട്. അതിന് വേണ്ടിയിട്ട് ടയറ് നമുക്കൊരു എന്തെങ്കിലും സ്പാനറോ എന്തെങ്കിലും കല്ലോ അല്ലെങ്കിൽ വടിയോ എന്തെങ്കിലുമൊക്കെ വെച്ച് പൊക്കി കൊടുക്കാം, അല്ലെങ്കിൽ അതിൻ്റെ മുകൾ വശം പിടിച്ചത് ആരോടെങ്കിലും താത്തി പിടിക്കാൻ പറഞ്ഞാലും മതി. അങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ ആ സ്ക്രൂ അവിടെ നമ്മൾ അയച്ചെടുത്ത സ്ക്രൂ ഉണ്ടല്ലോ അത് അവിടെ തന്നെ ശരിക്ക് ഫിക്സ് ചെയ്യുക. അത് കറക്റ്റായിട്ട് ആരെങ്കിലും പിടിച്ചു തരിക അല്ലെങ്കിൽ അത് പൊക്കി വെക്കിയൊക്കെ ചെയ്താൽ നല്ല സുഖമായിട്ട് ആ സ്ക്രൂ നമുക്ക് ത്രെഡ് റോങ് ആയി കയറാത്ത രീതിയിൽ അത് ടൈറ്റ് ചെയ്യുക. ഇത് സിമ്പിളായി ചെയ്യാനുള്ള പരിപാടികളുള്ളൂ. ആർക്കും വീട്ടിൽ ഈ ഒരു സ്പാനർ 14 സ്പാനർ ഉണ്ടെങ്കിൽ ഇത് ചെയ്യാവുന്നേ ഉള്ളൂ. അങ്ങനെ ടൈറ്റ് ചെയ്യുക. എൻ്റെ വീഡിയോ കണ്ടതിന് നന്ദി.